ചിലരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഇഷ്ടമേ അല്ല. പിന്നെ അവരെ അത് വെച്ച് എന്നെ ജഡ്ജ് ചെയ്ത് അതിലോട്ട് എത്തിയായിരുന്നേ. അത് എങ്ങനെ കൊള്ളാതെ പറയാൻ പറ്റുമെന്നുള്ള സെന്റൻസ് ഉണ്ടാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് താങ്കളുടെ മുഖത്തില്ല. അത് മുഖത്ത് നോക്കി അങ്ങ് പറയും, അവർക്കറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയുള്ളവരെയാണ് എനിക്ക് ഇഷ്ടം. എന്താണ് മുഖത്ത് നോക്കി പറയുന്നവർ? ഞാൻ മുഖത്ത് നോക്കി പറയും. ഇത്രയും നേരം ആയല്ലോ, കുറെ നേരം ഒരാഴ്ച കൊണ്ട് എനിക്ക് മുഖത്ത് നോക്കി എന്ത് പറഞ്ഞാലും പ്രശ്നമായിട്ട് വരില്ല. ആരെ മുഖത്ത് നോക്കി എന്ത് പറഞ്ഞാലും. അതുകൊണ്ട് ഞാൻ ഒരേ ഈ ക്യാപ്റ്റൻ ബാൻഡ് അഴിക്കുന്നവരൊന്ന് കെയർ ചെയ്തോട്ട്. 100 എണ്ണം ഉണ്ടോ? അതോ അതായത് റിയാക്ട് ചെയ്യുന്ന പ്രശ്നം നമുക്ക് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, മറ്റുള്ളവർക്ക് അത് പഞ്ചസാര എങ്ങനെ ഇതാവണമെന്ന് ചിന്തിക്കൂല. അപ്പൊ അത് മൊത്തത്തിൽ കറങ്ങി തിരിഞ്ഞ് വരുമ്പം ബാലിശമായ കാര്യമായിട്ട് മാറും. ബാലിശമായിരിക്കും, അത് എനിക്ക് ബാലിശമായിരിക്കില്ല. ആ പറഞ്ഞോ. നമ്മൾ വീട്ടിലല്ലാത്തതുകൊണ്ടാണ് വെച്ച് ജഡ്ജ് ചെയ്യുന്നത്. വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, ഇതെല്ലാവരും കാണയില്ലേ. അപ്പൊ അങ്ങനെ ചൂടി ചിന്തിച്ചാൽ നല്ലതായിരിക്കും. ഇനിയിപ്പോ കരയും. നെഗറ്റീവ് അല്ല കാര്യം ചോദിക്കട്ടെ. ധന്യ പറഞ്ഞു. അന്ന് അവിടെ ഉണ്ടായ വിഷയം ഞാനത് ഇഷ്യൂ ആക്കിയായിരുന്നോ? ഞാൻ ആ വഴി അങ്ങ് പോയില്ലേ? എന്നിട്ട് ഇവിടെ വന്ന് എൻ്റെ സുഹൃത്തുക്കൾ എന്ന ആൾക്കാരോട് അത് ഞാൻ എൻ്റെ വിഷമമാണ് പറഞ്ഞത്, അല്ല ഞാനത് ഇഷ്യൂ ആക്കിയിട്ടില്ലായിരുന്നു. ബാലിഷമായിരിക്കാം അല്ലേ? കമ്പിട്ടിളക്കി എന്നെ കൊണ്ട് കുരപ്പിച്ചു. അത് ബാലിഷമായ ഇതന്നെയാണ് പ്രശ്നം. ഇതാണ് അടുത്ത നെഗറ്റീവ്. ഞാൻ പറയട്ടോ, അത് അത് ഈ പറയുന്ന ആൾക്കാരുടെ ഉള്ളിൽ അത് ഇങ്ങനെ കിടക്കുന്നോണ്ടാണ് എപ്പോഴെപ്പോഴും ആ പോയിന്റ് പുറത്തേക്ക് വരുന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഉറപ്പായിട്ടും അതൊരു സുഹൃത്ത് എന്ന രീതിയിൽ വന്ന് സംസാരിച്ച കാര്യങ്ങളാണ്. അതിന് ഇപ്പോഴും കുറ്റമെന്ന രീതിയിൽ ഇപ്പോഴും പറയുമ്പോ അത് ആ രീതിയിൽ കണ്ട എന്റെ നെഗറ്റീവ്സ് ആണ് പറഞ്ഞത്. ആ അപ്പൊ പിന്നെ നിങ്ങളും ചോദിച്ചതല്ലേ?